ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ഏവരുടെയും സാധാരണ ഒരു സംശയമാണ് ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിക്കാറുണ്ടോ ഉള്ളത്. ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ചതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഇൻവെർട്ടർ ബാറ്ററികൾ ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം അതാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. ചാർജ് ചെയ്യുമ്പോൾ സെല്ലിന്ന് റിലീസാകുന്ന വാതകം ഹൈഡ്രജനാണ്. ആ ഹൈഡ്രജൻ തന്നെയാണ് ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ബാറ്ററിയുടെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ച എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ കാണുന്ന 6 അറകളിലാണ് നമ്മൾ സാധാരണയായി ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യുന്നത്. സാധാരണയായി നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ലോട്ട് മാക്സിമം ടൈറ്റിൽ അടച്ചു വെക്കുകയാണ് പതിവ്. കാരണം എങ്ങാനും ഒരു തുള്ളി വെള്ളം പുറത്ത് വന്നാലോ എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെയാണ് ഈ കാണുന്ന പ്രശ്നങ്ങളുടെ തുടക്കവും. ഇനി ബാറ്ററി പഴകുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ സെറാമിക് ഫ്ലോട്ടിൻ്റെ വെൻറ്റിലേഷൻ ചളിയും പൊടിയും കൊണ്ട് അടയുകയും അതുമൂലം തന്നെ ഉള്ളിൽ രൂപപ്പെടുന്ന ഈ ഗ്യാസ് പുറത്തേക്ക് വരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു സ്പാർക്ക് മതി ഈ ബാറ്ററി പൊട്ടിത്തെറിക്കുവാൻ വേണ്ടിയിട്ട്. ആ സ്പാർക്ക് എങ്ങനെയൊക്കെ സംഭവിക്കാം? 1 ലൈറ്റ്നിങ്, 2 ബാറ്ററിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ ഷോർട്ട് സർക്യൂട്ടുകൾ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ബാറ്ററിയിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? സെല്ല് ഈ ബാറ്ററിക്കുള്ളിലെ സെല്ലുകൾക്കിടയിലുള്ള ലൂസ് കോണ്ടാക്ട് മൂലമുള്ള സ്പാർക്കാണ്. സ്പാർക്കും കൂടെ ഹൈഡ്രജനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? ബ്ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെള്ളം ഒഴിച്ച് ഫില്ലാക്കിയതിന് ശേഷം ഈ വാട്ടർ ലെവലുകൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി പൊടിക്ക് ലൂസാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ ബാറ്ററിയുടെ ഫ്ലോട്ടുകൾ ജസ്റ്റ് ഒന്ന് ഓവർ ടൈറ്റ് ആണെങ്കിൽ ലൂസാക്കി വെക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയി വീണ്ടും കാണാം.